എൻ്റെ പേര് അൽഫോൺസ്. ഞാനിവിടെ വെള്ളിയാഴ്ച വൺ ഡേ പ്രോഗ്രാമിൽ എനിക്ക് ഒരു അനുഗ്രഹത്തിനെ കുറിച്ച് പറയാനാണ്. ഞാൻ 2010 എൻ്റെ എൻജിനീയറിംഗ് എക്സാം എക്സ്റ്റേണൽ പ്രാക്ടിക്കൽ എക്സാമിന് മെക്കാനിക്കൽ ഫോർജിങ് ലാബിൽ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു റൗണ്ട് ബാർ റെഡ് ഡോട്ട് ഈറ്റാക്കിയിട്ട് അതിനെ റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം രണ്ട് പേരായിട്ടാണ് ഇതിന് പ്രാക്ടിക്കൽ എക്സാമിന് വിടുന്നത്. അപ്പോൾ ഒരാൾ പിടിക്കും, ഞാൻ ഇത് എന്ന ഒരു ഏകദേശം ഒരു 20 കിലോ വരുന്ന ഒരു ചിറ്റി എടുത്ത് നമ്മളതിന് ഇടിച്ചു പരത്തണം. അങ്ങനെ രണ്ട് മൂന്ന് ഇടി ഇടിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നടുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ ആ പ്രാക്ടിക്കൽ തീർത്തു. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് നടുവിന് വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചത്തോളം അങ്ങനെ നിന്നു, പിന്നെ അത് കുറഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരും, കാരണം കൂടുതൽ നേരം എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. കുനിഞ്ഞ് ഒരു ലെവലിലും അധികം കുനിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ 2016 ജനുവരി 2nd week ഒരു ട്യൂസ്ഡേ ഉച്ചയോടുകൂടി ഇപ്പം എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കൊച്ചിനെ ഞാൻ എടുത്തോണ്ട് കുറേ നേരം നടന്നായിരുന്നു. ഒരു വൈകുന്നേരം ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് നടുവേന, ഒരിക്കലുമില്ലാത്ത നടുവേന. ഒരിപ്പം ഒരു കൈ കഴുകാൻ പോണെങ്കിൽ ഞാൻ സിങ്ങിൽ ഇങ്ങനെ പിടിച്ചോണ്ടായിരുന്നു ഞാൻ കഴുകി കഴിക്കൊണ്ടിരുന്നത്. അപ്പം പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയി. ജോലി ചെന്നിട്ട് എനിക്ക് വെൻസ്ഡേ അങ്ങനെ കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. വൈകുന്നേരം ആയപ്പം ഞാനൊരു സ്പ്രേയും പിന്നെ ഒരു എന്നാ നമ്മുടെ പെയിൻ കില്ലർ ടാബ്ലറ്റ് എടുത്തു. അത് കഴിഞ്ഞ് അന്നും പോയി, അന്നും അങ്ങനെ വലിയ കുറവൊന്നുമില്ല. അപ്പോൾ അന്ന് എനിക്ക് വീക്ക്ലി ഓഫ് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ ഇവിടെ മൺഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് പെയിൻ കില്ലർ ടാബ്ലറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ വന്ന് അപ്പം ടൂ വീലർ വരുമ്പോൾ ഒരു ചെറിയ കല്ലിൻ്റെ വഴി വണ്ടി കയറിയാലും എൻ്റെ നടുവിൻ്റെ ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു, വന്ന് ഇവിടെ ഡയറക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു കുരിശിനുവഴി ഉണ്ടായിരുന്നു, വേദനയായിരുന്നെങ്കിലും ഞാൻ മുട്ടയെ കുത്തി നിന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഒരു സൗഖ്യാരാധന നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ബിനീഷനായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, ലിൻഡോച്ചനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവസാനം ആരാധനയുടെ അവസാനം അച്ഛനിങ്ങനെ ഒരു മെസ്സേജുകൾ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ പേര് എന്തോ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം എന്നെ സുഖപ്പെടുത്തും ദൈവം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ നോക്കി അച്ഛനിങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ കുറേ പേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഓക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടെ ശ്രദ്ധിക്കാം, ആശീർവാദമാണ്. അപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ വിഷമമായി, കാരണം എന്നാലും ഇത് പറഞ്ഞില്ലല്ലോ. എന്നാലും ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. എന്നെ ഒരു ഞെട്ടിച്ചോണ്ട് തന്നൊരു കാര്യം തന്നു, അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല, അച്ഛൻ ആശീർവാദം കഴിഞ്ഞ് അരളിക്കായി താഴെ വെച്ച് മൈക്കെടുത്ത് ആദ്യം പറയുന്ന ഒരു സഹോദരൻ്റെ നടുവേന മാറി എന്നാണ് പറഞ്ഞത്. അപ്പം മുതൽ എനിക്കൊരു ഒരു ദേഹത്തിലൊരു കുള്ളിന് തോന്നി. തിരിച്ച് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി, എനിക്ക് അത്ര വലിയ വേദനയൊന്നുമില്ല. ഏകദേശം എനിക്ക് തോന്നുന്ന ആ സമയം ഒരു 3 മണി 3:15 ആ സമയമാണ്. പിറ്റേ ദിവസം ആ സമയത്തിന് എൻ്റെ നടുവേദന പൂർണ്ണമായിട്ട് മാറി. അത് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു നടുവേദന ഞാൻ അനുഭവം ചെയ്യും. ഇതുവരെ എൻ്റെ പേര് നൈസ്, ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യാം. ഞാൻ ധ്യാനത്തിനൊട്ടും ഒരുങ്ങി വന്നായിരുന്നില്ല, ഞാൻ പ്രതീക്ഷിതായിരുന്നില്ല. പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ അടുത്തൊരു കൂട്ടുകാരുടെ സ്ഥലം അങ്ങനെ വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം എനിക്കിങ്ങനെ അറിയില്ല, പിന്നെ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ട് വരാത്തത് കൊണ്ട് ഞാൻ ആ ദിവസമൊക്കെ പിന്നെ വേറെ ബ്ലാക്ക് ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ സാധാരണ ശുശ്രൂഷയ്ക്ക് വരുന്ന ഒരു ഇതിലായിരുന്നത്. പക്ഷേ ശനിയാഴ്ചത്തെ കുർബാനയുടെ സമയം മുതൽ എനിക്ക് മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ ദൈവസ്നേഹം അനുഭവിക്കാനും ഈശോയെ ഒരുപാട് സ്നേഹിക്കാനും ഒരുപാട് ആ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു. അത് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത അത്രയും ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു ഈ നിമിഷം വരെ. പേര് ട്രേസി, ഞാൻ രാമോസ് നഗറിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2010 എൻ്റെ ആദ്യത്തെ ഇവിടെ കൂടിയത്. അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അന്ന് തൊട്ടാണ് ഞാൻ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങി, അതിനു വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്നത്, ഈ പ്രാവശ്യം ഇവിടെ വന്നത് അതൊരു സംഭവമായിരുന്നു. ഞാൻ ആക്ച്വലി വിവാഹത്തിന് മുമ്പ് ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു ഇവിടെ വന്ന്. കാരണം എന്നോട് എൻ്റെ പള്ളിയിലെ സെബസ്റ്റിയാനോസ് പുണ്യാളൻ്റെ പെരുന്നാൾ നടന്നപ്പോൾ അവിടെ അത് നടത്തി അച്ഛൻ പറഞ്ഞു, നിന്നെ എന്തായാലും ഈ വർഷം നവംബറിന് മുമ്പ് തന്നെ കല്യാണം നടത്തുമെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞു. ഇപ്പം ജൂലൈ ആയി, വീട്ടുകാരും എല്ലാം റെഡി ആയിട്ട് എത്തിയത്, ശരിക്കും മാത്രമേ ജൂലൈ വന്നിട്ടില്ല. പക്ഷെ ഞാനാണെങ്കിൽ എൻ്റെ സങ്കല്പങ്ങൾ അനുസരിച്ച് എൻഗേജ്മെൻറ്റും
വിവാഹം തമ്മിൽ ഒരു ആറ് മാസം വ്യത്യാസം ഉണ്ടാവണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ അച്ഛൻ ഇവിടെ വന്നിട്ടും ഈ മൂന്ന് ദിവസം അച്ഛൻ മൂന്ന് പ്രാവശ്യം അതേ തന്നെ മെസ്സേജ് വിളിച്ച് ചൊല്ലി ഈ സമൂഹത്തിൽ രണ്ടുപേരുടെ വിവാഹ തടസ്സം മാറുന്നുണ്ടെന്ന്. പിന്നെ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം ഭാഷാപരവും കിട്ടി, ഒരു ഭൂതാശ സ്വീകരിക്കുന്നതിന് മുമ്പ് അതിന് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റി. യേശുവേ നന്ദി, യേശുവേ സ്വാമി. ഒത്തിരിയേറെ ആത്മീയ അനുഭവങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടെ ആർആർസിയിൽ നിന്ന് സ്വീകരിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ഭോപ്പാൽ പ്രൊവിൻസിലെ സി എം സി ഭോപ്പാൽ പ്രൊവിൻസിൽപ്പെട്ട ആളാണ്. ഒരു പി എച്ച് ഡിക്ക് വേണ്ടി വന്നതാണ്. എൻ്റെ പേര് സിസ്റ്റർ കൃപ. ഞാൻ ഈ കഴിഞ്ഞ മെയ് 29-ാം തീയതി എൻ്റെ പി എച്ച് ഡി തീസിസ് കൊടുത്തിട്ട് ബാംഗ്ലൂരിനോട് യാത്ര പറയേണ്ടതായിരുന്നു. ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് നീട്ടി വെച്ചു, സിനോപ്സിസ് കൊടുത്തു, സിനോപ്സിസ് ഡിഫൻസ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തോ പ്രൊവിൻഷ്യൽ അമ്മയുടെ മുൻപിലും പ്രൊവിൻഷ്യൽ സിസ്റ്റേഴ്സിൻ്റെ മുൻപിലും ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒട്ടും സറണ്ടർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എനിക്ക് ഇവൻറ്റ് റിസർച്ച് സെൻ്ററിൻ്റെ സാറിനോട് ദേഷ്യവും എല്ലാവരോടും ദേഷ്യവും. എൻ്റെ ഇപ്പോഴും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല, എന്ത് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് ഒട്ടും സറണ്ടർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതായിരുന്നു എൻ്റെ വേദന. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ 4-ാം തീയതി നടക്കുമെന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച ആഫ്റ്റർനൂണിൽ വിളിച്ചു മെസ്സേജ് കിട്ടി നടക്കത്തില്ല എന്ന്. അപ്പം ഇപ്പോഴും എനിക്ക് ഉത്തരവൊന്നും അറിയില്ല, എങ്കിലും ഞാൻ ടോട്ടലി സറണ്ടർ ചെയ്യുന്നു. കർത്താവ് എനിക്ക് വേണ്ടി എന്തായാലും ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കർത്താവ് തന്നെ നോക്കുമല്ലോ. അങ്ങനെ ഒരു പരിപൂർണ ഒരു സറണ്ടറിൻ്റെ ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ വന്നു. അതോടൊപ്പം എനിക്ക് ഈ ആർആർസിയിൽ നിന്ന് ഈ മൂന്ന് വർഷം ഞാൻ സ്വീകരിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരിയേറെ കൃപകളിൽ ഞാൻ ഇവിടെ വളർന്നു. അതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് പോലെ എൻ്റെ സഹോദരങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ധ്യാനിപ്പിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമായിരുന്നു. റിന്യൂവൽ വോയ്സ് എൻ്റെ വീട്ടിലും സഹോദരിയുടെ വീട്ടിലും ഒക്കെ എത്തിച്ചു കൊടുക്കാനും ഒക്കെ എന്തോ ഒരുപാട് കൃപകൾ ഞാൻ ഇവിടെ നിന്ന് സ്വീകരിച്ചു. അതെൻ്റെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെച്ചു കൊടുക്കാനും കർത്താവ് എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നു. ഈ ഭവനത്തിലൂടെ കർത്താവ് നൽകിയ എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കും. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന ധ്യാനത്തിന് കൂടുന്നതിന് മുമ്പ് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹത്തെ ഇവിടെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ. എനിക്ക് എൻ്റെ ഡിപ്ലോമ, എൻ്റെ പേര് ജോർജ്, ജോർജ് മാത്യു, മംഗലാപുരത്ത് നിന്ന് ഉടുപ്പിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞ് ലീവിന് ഞാൻ വീട്ടിൽ പോയേക്കുവാണ്. അപ്പം പപ്പൻ മമ്മിനെ സഹായിക്കാൻ പറഞ്ഞത് കൊടിയുണ്ട്, കൊടിയെ കൊടിയുള്ള കാലയിൽ ഇഷ്ടംപോലെ ചോലയുള്ളതുകൊണ്ട് ഞാൻ മരത്തേക്ക് കയറി കുറേ ചെമ്പം വെട്ടിയിട്ടു. അങ്ങനെ കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കുറേ മരം ദിവസം ഞാൻ ഇങ്ങനെ വെട്ടി, ഒരു 10-15 ദിവസം ഇങ്ങനെ മരം വെട്ടി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇങ്ങനെ ഏണി ചാരി കയറിയപ്പം മരം അടക്കം ഞാനും ഏണി അടക്കം ഒന്നു കെട്ടി താഴെ വീണു. ഞാനൊരു 15-ഓളം ഫീറ്റ് 12 ഫീറ്റ് എങ്ങനെ കുറഞ്ഞാലും അത്രയും പൊക്കത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ താഴെ വീണത്, ഒരു സൈഡ് ചെയ്ത് ഞാൻ താഴെ വീണത്, അടയ്ക്കൽപ്പുഴയിലേക്കാണ് ഞാൻ വീണത്. എനിക്ക് ഒരൊച്ച കേൾക്കുന്നില്ല, ഒച്ച കേട്ട് എൻ്റെ മമ്മിയും പപ്പയും ഓടി വന്നു. കൊച്ചു വീണ്, കൊച്ചു വീണത് മാത്രം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഏറ്റിട്ട് എനിക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ആകെ ടെൻഷനായി. നോക്കാൻ നേരത്ത് സർവീസ് ലൈൻ, കോഴിക്കോട്ടിലേക്ക് സർവീസ് ലൈൻ പോയേക്കുന്ന മരത്തിൻ്റെ പുറത്തേക്ക് ഏണിയും കമ്പും എല്ലാം കൂടെ വീണേക്കുക. ഞാനാണ് അടയ്ക്കാക്കുള്ളിയിൽ ഞാൻ നല്ല ഏറ്റ് നിന്നു. നിന്നിട്ട് മമ്മി ചോദിച്ച് എന്താ പറ്റിയ, എന്താ പറ്റിയ, എല്ലാവരും പറയുന്നുണ്ട് എന്താ പറ്റിയ. എനിക്കൊന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒന്ന് കണ്ണടച്ചു, കണ്ണടച്ച് തോന്നിട്ട് ഞാൻ ഫുള്ള് ഒന്ന് ഫുള്ള് ഇങ്ങനെ ശിവറിങ്ങായി. ശിവറിങ്ങായി കഴിഞ്ഞിട്ട് എങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ഈ സൈഡ് ഒരു ചെറുതായിട്ട് ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട്. അത്ര പറ്റിയിട്ടുള്ളെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിച്ചു. അവൻ പറഞ്ഞ് എന്തേലും പറ്റിയോ, എന്തേലും പറ്റിയോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം എന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊരു വേദന അനുഭവപ്പെട്ട ഈ സൈഡിൽ ചേർന്ന്, പക്ഷേ അത് പൂർണ്ണമായിട്ടും വിട്ട് കിട്ടി എനിക്ക്. എനിക്കപ്പം മനസ്സിലായി മാതാവ് എന്നെ കാത്തു രക്ഷിച്ചാണെന്ന്. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം. ഞാൻ അച്ഛന് 3 വർഷം മുമ്പ് മാക്കോട് എന്ന് പറയുന്ന നെറുപ്പുരക്കടുത്തൊരു ഇടവകയിൽ ഞാൻ വിയം വന്നപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞു. അവിടെ പോയി ഞാൻ ഒരു ക്രോണിക് അലർജിക് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊടി അടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പഴയ തുണി ചാക്കുക, അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് ചെയ്യണം. ഡെലിഫെറിൻ എന്ന് പറയുന്ന വളരെ കട്ടിയുള്ള മരുന്നൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തതിനെ മാറുള്ളൂ. വലിയ പ്രശ്നങ്ങളായിരുന്നു അത്. 1-2 വർഷങ്ങളല്ല, 30 വർഷമായിട്ട് എൻ്റെ 17-ാമത്തെ വയസ്സ് മുതൽ ആരംഭിച്ചതാണ്. പല ചികിത്സകളും ചെയ്ത് മാറാതിരുന്നു.
അപ്പൊ അച്ഛൻ്റെ ധ്യാനം കൂടി എനിക്ക് പരിപൂർണമായിട്ട് സൗഖ്യം കിട്ടി. സൗഖ്യം കിട്ടുന്നതിൻ്റെ പുറകിൽ തന്നെ ഒരു ചെറിയ ഒരു ദൈവപരിപാലനയുടെ ഒരു ഭാഗം. ഞാൻ ഒന്നാമത്തെ ദിവസം ധ്യാനം കൂടി അവിടെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ദിവസം ധ്യാനത്തിന് പോരാൻ എനിക്ക് പറ്റിയെന്ന് തോന്നി. അപ്പൊ ഞാൻ മരുന്ന് മേടിക്കുമ്പോൾ ധ്യാനം കൂടാൻ പറ്റില്ല. അപ്പൊ ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്കല്ലേ പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ കറക്റ്റിന് ഭാഗ്യത്തിന് നിർഭാഗ്യത്തിന് ഒരു വണ്ടി കിട്ടി. വളരെ പൊടിയുള്ള റോഡിൽ കൂടെ ആയിരുന്നു. അപ്പൊ ഞാൻ ടവർ എടുത്തിങ്ങനെ മൂക്ക് അടച്ചു പിടിച്ചപ്പോഴത്തേക്കും ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ ധ്യാനത്തിന് പോയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വാസമില്ലേ? പിന്നെ ഇങ്ങനെ ഒത്തു പിടിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാമലായിട്ടാണ് ഞാൻ 30 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പൊടി അടിച്ചാൽ രക്ഷയില്ല. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ഈ ടവർ മാറ്റി. വീണ്ടും അദ്ദേഹം കാണാൻ ഞാൻ ടവർ വലിച്ചു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ടവർ അവിടെ വലിച്ചു മാറ്റി. അപ്പോൾ ഈ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പൊടിയല്ല. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ 5-6 പേർ ഇറങ്ങിയിട്ടുള്ള ആളുകളെ തിരിച്ചറിഞ്ഞു പരസ്പരം നോക്കിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അത്രയും പൊടി. അല്ല, ഇദ്ദേഹം ഇങ്ങനെ ഇത്രയും വിശ്വാസം അദ്ദേഹം കാണിച്ചാലേ എന്ന് വിചാരിച്ച് ഞാൻ ആ ടവർ പിന്നെ മൂക്ക് കുത്തിപ്പിടിക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല. അത്ഭുതകരമായിട്ട് പറഞ്ഞാൽ വലിയ അത്ഭുതം. 30 വർഷമായിട്ടുള്ള അലർജി പല വിഭാഗത്തിലുള്ള മെഡിക്കൽ ബ്രാഞ്ചുകളിൽ ചികിത്സിച്ചിട്ട് മാറിയില്ലാത്ത അലർജി പരിപൂർണമായിട്ട് എനിക്കതൊന്ന് മാറി. ഇപ്പം ഇന്നലെ ഇവിടെ വരാനായി വരുമ്പോൾ ധ്യാനത്തിന് ഞങ്ങൾ ശരിക്കും ഞങ്ങളെ രണ്ടുപേരും കൂടി ധ്യാനം കൂടാനായിട്ട് ഭാര്യ ഞാൻ കൂടെ വന്നിരിക്കുന്ന ഞങ്ങൾ ധ്യാനം കൂടാനായിട്ട് പരിഹാരത്തിന് ധ്യാനം കൂടണം, പിന്നെ അടക്കര ധ്യാനം കൂടണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പലയിടത്തും അന്വേഷിച്ചു. അവസാനം ഇവിടുത്തെ ധ്യാനത്തിൻ്റെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് 3 ദിവസമല്ലേ ഉള്ളൂ, അങ്ങനെ ഒരാഴ്ച ധ്യാനിക്കണമെന്നുള്ള ഒരു ആഗ്രഹം സത്യം പറഞ്ഞാൽ വലിയ മനസ്സൊന്നുമില്ലായിരുന്നു. അവസാനം ഒത്തിരി ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഞാൻ എനിക്ക് ഒരു 15 ദിവസമായിട്ട് ഈ അറിഞ്ഞ് ചെറുതായിട്ടും തലമുറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറക്കം ചെയ്ത് ഞാൻ അങ്ങേ ഭാഗത്തുപ്പെടുത്തി പലയിടത്തും സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്തുകൊണ്ടാണ് ഈ 2.5 വർഷം അല്ലെങ്കിൽ അതിലും കൂടുതൽ 34 മാസങ്ങളോളം മാറി നിന്നിപ്പോൾ 1-2 മാസമായിട്ട് എന്താ ഇങ്ങനെ ഒരു അതിശയം പോലെ എനിക്കതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ യാത്രയത്തിലേക്ക് വന്നപ്പോഴേ ഞാൻ പറഞ്ഞപ്പോൾ വീണ്ടും അലർജി കൂടി കാരണം ഞങ്ങൾ ഒരു യാത്ര പോകാനൊക്കെ ആയിട്ട് വീടൊക്കെ പൊടി തട്ടി അടുത്ത് ഒതുക്കി വാടകയ്ക്ക് കൊടുക്കാനായിട്ട് എല്ലാം ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു പരുവത്തിലെത്തി. മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയുന്നില്ല. മരുന്നുമായിട്ട് ഇവിടെ വന്നത് എനിക്കും എൻ്റെ മനസ്സിലൊരു പ്രചോദനം വന്നു. ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഈ അച്ഛൻ്റെ തന്നെ ധ്യാനം കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇത് മാറുമെന്ന്. ഒരു ദിവസം മാത്രം ഞാൻ ഗുളിക കഴിച്ചു, പിന്നെ ഗുളിക കഴിച്ചില്ല. ഇപ്പം ശ്വാസമുട്ടലൊന്നുമില്ല, തുമ്മലില്ല, പച്ചവെള്ളമൊക്കെ ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്. ഒരു ദിവസം ചൂടുള്ളതിൽ പച്ചവെള്ളത്തിൽ കുളിച്ചു. എന്തായാലും പരിപൂർണമായിട്ട് സുഖപ്പെടുത്തിയത് വീണ്ടും ഇവിടെ വന്നൊരു ധ്യാനം കൂടാൻ വേണ്ടി ഈ സാക്ഷ്യം ഒരു പക്ഷേ നിങ്ങളും ഒക്കെ പറയാൻ വേണ്ടി തമ്മിലെ വിളിക്കുകയായിരിക്കും ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. പ്രസ്തരണം ശരിക്കും പറയാൻ പറ്റുന്നില്ല. കാലിനെ ഞാനിപ്പോൾ തട്ടിച്ചില്ല എനിക്ക്. അത് കുറേ കൂടുതലായിട്ട് ഡോക്ടറെ ആശുപത്രിയിൽ പോയപ്പോൾ ഓപ്പറേഷൻ മരുന്ന് വന്നു. അപ്പം ഞാൻ സമ്മതിച്ചില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഈ വയസ്സിൽ. ഇനിയിപ്പോൾ ഓപ്പറേഷൻ ചെയ്യണ്ട, നടത്താൻ പറ്റുമെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഈശോ കഴിച്ചോട്ടെ, ഞാൻ അങ്ങനെ അവിടെ മരിച്ചോട്ടെ വന്നിട്ടിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല. ഇപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ധ്യാനം കൂടാനുള്ള ഉദ്ദേശത്തിലല്ല വന്നത്, മോളത്തിൽ വന്നത്. അപ്പോൾ ഇവിടുത്തെ ധ്യാനം കൂടാൻ ദൈവം അനുവദിച്ചു. അച്ഛൻ വിളിച്ചു പറഞ്ഞു കാലത്തെ ഞരമ്പ് സുഖപ്പെട്ടിരുന്നു. അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ പേര് രശ്മി. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വെച്ച് ജോലി ചെയ്യാണ് വിപ്രോയിൽ. ഞാൻ എല്ലാവരും പറഞ്ഞ പോലെ ധ്യാനം ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടൊന്നും അല്ല വന്നത്, ജസ്റ്റ് വന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും പറയാനോ പ്രാർത്ഥിക്കാനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ജനറലായിട്ട് സാധാരണ ഞാൻ പള്ളിയിൽ പോയിട്ട് ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന കുറച്ച് കാര്യമുണ്ട്. അപ്പം അതേപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ വെച്ചു എൻ്റെ മമ്മിക്ക് ഒത്തിരി നാളായിട്ട് ഭയങ്കര ബാക്ക് പെയിനാണ്. അപ്പം ഞാനൊരു നിയോഗമായിട്ട് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഞാനിപ്പോൾ അന്നേരം മുതൽ അച്ഛൻ നിയോഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇതാണ് മനസ്സിലാലോചിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഭയങ്കര വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അല്ല, പക്ഷെ ഇത് മാറണം, ഇതാണൊരു നിയോഗമായിട്ട് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇന്നലെ രാവിലെ മുതൽ മീൻസ് ഇന്നലെ വൈകിട്ടിലെനിക്ക് തീരെ വയ്യാതായിരുന്നു ചുമച്ച. അപ്പം എനിക്ക് മമ്മിയെ കാണണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം കൂടി ആയതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു രണ്ടായിട്ട് മാറണം, മമ്മിയുടെ നടുവേദന മാറണം എന്ന് പറഞ്ഞു. ഇപ്പം ഈ ആരാധനയുടെ സമയത്ത് ഞാൻ എനിക്ക് അധികസമയം പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം മുട്ടുകുത്തിയാണ് മുട്ടുവേദന. അപ്പം ഇവിടെ വന്നിട്ടും മുട്ടുകുത്തിയിട്ട്
കൂട്ട് വരെ നേരത്തെ എനിക്ക് മമ്മിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം മമ്മിയാണ് ധ്യാനത്തിന് പോകണം പോകണം എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടത്. അപ്പം ഏതായാലും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെ അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു, മീൻസ് ഒരു മകളുടെ അമ്മയുടെ നടുവേദന മാറ്റി ദൈവം സുഖപ്പെടുത്തി എന്നുള്ളത്. അപ്പം എനിക്ക് പിന്നെ അച്ഛൻ എന്നുള്ള പറയുകയും ചെയ്തു, നമ്മൾ അനുഗ്രഹം കിട്ടിയിട്ട് സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ ദൈവം തിരിച്ചെടുക്കും, അങ്ങനെ ഒരു ഇത്. അപ്പം എനിക്കതായാലും ഇത് എൻ്റെ മമ്മിക്ക് തന്നെ കിട്ടി.